ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവായി തയ്യാറാക്കുന്ന ഒരു തോരനാണ് കേബേജ് തോരൻ. കേബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് പ്രോബ്ലങ്ങളാണ് കാണാറുള്ളത്. ഒന്ന്, ജലാംശം ഉണ്ടാവുക, അതുപോലെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവുക. അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് കേബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കേബേജ് വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കേബേജ് വൃത്തിയാക്കി കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അല്പനേരം വെള്ളത്തിലും കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, മുക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഞാൻ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി തോരന് വേണ്ടിയിട്ട് തേങ്ങ വേണം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലായതുകൊണ്ടാണ് കട്ടായി നിൽക്കുന്നത്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഇനി നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേങ്ങ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വറ്റൽമുളക്, പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ കറിവേപ്പില. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റ് കൂട്ടുകളും ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേബേജ് ഇട്ട് കൊടുക്കാം. കേബേജ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷമായിരിക്കണം കേബേജ് ചേർക്കാൻ. വെള്ളത്തോടുകൂടി കുക്കിങ്ങിന് എടുക്കുമ്പോഴാണ് തോരലിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എണ്ണ കൂടിപ്പോവരുത്, എണ്ണ കൂടിപ്പോയാലാണ് വെന്ത് കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കേബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. കേബേജ് ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന അതുപോലെ ജലാംശമുള്ള സാധനമാണ് കേബേജ്. ഇപ്പോൾ നമ്മുടെ കേബേജ് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഒട്ടും ജലാംശവും ഇല്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന കേബേജ് തോരനിലും ഇതുപോലെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നാളെ ഇൻഷാല്ലാ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.